ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ച് നോക്കിയാലോ. ദുഃഖത്തിന് ചില കാരണങ്ങൾ നോക്കാം. എന്താണെന്ന്? ഒന്നാമതായിട്ട്, സ്നേഹത്തെ പ്രതി ചെയ്യാത്ത ഒരു കാര്യവും ഭാരമായി തോന്നും. സ്നേഹത്തെ പ്രതി ജോലികളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് അത് കഷ്ടതയായി തോന്നുകയില്ല. അല്ലലില്ലാത്തവരായി ആരുമില്ല. പക്ഷേ സന്തോഷത്തോടെ ജീവിക്കുന്നവരുമുണ്ട് എന്ന കാര്യം നാം മറന്നു പോകാതിരിക്കണം. കാരണം അവർ സ്നേഹത്തോടുകൂടിയാണ് അവരുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നത്. രണ്ടാമതായിട്ട്, ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം പല ത്യാഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ലൗകികമായി ജീവിക്കുന്നവർ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർ വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും. തീർച്ചയായും അതൊരു ദുഃഖമായി തോന്നിയേക്കാമെങ്കിലും ക്രമേണ അത് അനുഗ്രഹമായിട്ട് മാറും. മൂന്നാമതായി, അനാവശ്യ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് സഹനത്തിനും ദുഃഖത്തിനും കാരണം. സങ്കീർത്തനം 25:17 പറയുന്നത് പോലെ ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ അനാവശ്യ ആഗ്രഹങ്ങളിൽ നിന്ന്, മനക്ലേശങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ആഗ്രഹങ്ങൾ കൂടിയാൽ അത് സഹനത്തിനും ദുഃഖത്തിനും കാരണമായിട്ട് മാറാം. അതുകൊണ്ട് നമ്മുടെ അനാവശ്യ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുകയും അവയെ കഴിവതും കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ പ്രതിജ്ഞകൾ പാലിക്കാൻ പറ്റുന്നില്ല എന്നത് ഒരു ദുഃഖമാണ്. നല്ല നല്ല തീരുമാനങ്ങൾ എടുത്താലും നാളെ നാളെ എന്ന് മാറ്റിവെക്കുന്നു. നീ എന്നോട് പറയണം, ഇതാണ് പടവെട്ടാനുള്ള സമയം. ബലം പ്രയോഗിക്കാതെ ആർക്കും ദുർഗുണങ്ങളെ ജയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആരംഭിക്കുക. തീർച്ചയായും നമ്മുടെ പ്രതിജ്ഞകളും തീരുമാനങ്ങളും നമുക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിയും. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ പുണ്യത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ജീവിച്ചിട്ടും എനിക്ക് എല്ലാം ഭദ്രമാണല്ലോ. ക്രമേണ അവർ ഒരു കാര്യം മനസ്സിലാക്കും: ശരിയായ സമാധാനവും ഭദ്രതയും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ എന്ന്. പുണ്യജീവിതവും വിശുദ്ധിയും ഇല്ലാതെ ആർക്കും യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, ദുരാശകൾക്കും എൻ്റെ സ്വാർത്ഥ പ്രവൃത്തികൾക്കും എതിരെ സമരം ചെയ്യാൻ അങ്ങെനിക്ക് കൃപ തരണമേ. എൻ്റെ പോരാട്ടത്തിൽ എന്നെ തനിച്ച് വിടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ദുഃഖത്തിന് കാരണങ്ങളായിട്ടുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.